സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് വിശുദ്ധ മാക്സിമിലിയൻ മരിയ കോൾബയുടെ തിരുനാളാണ്. ഓഷ്വിറ്റ്സിലെ സ്നേഹസാക്ഷി, അവരിന് വേണ്ടി സ്വജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന ക്രിസ്തുപാഠം ഒരു സങ്കോചവും കൂടാതെ ജീവിതത്തിൽ പകർത്തിയവൻ. മനുഷ്യരെ ക്രിമികളെ പോലെ കണ്ടിരുന്ന നാസി വ്യവസ്ഥയുടെ ശക്തി കേന്ദ്രത്തിൽ നിന്ന് തന്നെ ദൈവത്തിന്റെ കണ്ണുകളോടുകൂടെ മനുഷ്യനെ നോക്കിക്കണ്ടവൻ. ദൈവത്തിന് മാത്രം സാധിക്കുന്ന സ്നേഹത്തിന്റെ ആഴത്തിൽ അവൻ തികച്ചും അജ്ഞാതനായ ഒരുവനെ പോലും സ്നേഹിച്ചു. സ്വജീവൻ കൊടുക്കുവോളം സ്നേഹിച്ചു. അദ്ദേഹത്തിന്റെ ജയിൽ വസ്ത്രത്തിൽ തലതിരിഞ്ഞ ഒരു ചുവന്ന ത്രികോണത്തിൽ പി എന്ന് എഴുതിയിരുന്നു. ചുവന്ന ത്രികോണം അദ്ദേഹം ഒരു രാഷ്ട്രീയ തടവുകാരൻ എന്നതിന്റെ സൂചനയാണ്. നാസി വ്യവസ്ഥിതിയെ എതിർക്കുന്നവരെയെല്ലാം രാഷ്ട്രീയ തടവുകാരായിട്ടാണ് എണ്ണിയിരുന്നത്. പി എന്നത് പോളണ്ടുകാരൻ എന്നതിന്റെ ചുരുക്കെഴുത്തും പോളണ്ടിൽ നിന്നുള്ള രാഷ്ട്രീയ തടവുകാരൻ എന്നാണ് അതിന്റെ സൂചന. ആ ഒരു കുറി അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ തന്നെ വലിയൊരു പ്രകരണമായി മാറുകയാണ്. സ്നേഹത്തെ പ്രതിയുള്ള രക്തസാക്ഷിയാണ് വിശുദ്ധ മാക്സിമിലിയൻ. ഒദിയും കാരിത്താത്തിസ് അഥവാ അദ്ദേഹത്തിന്റെ സ്നേഹത്തോടുള്ള പ്രതിയോഗികളുടെ വെറുപ്പ്, അതാണ് ആ രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ചത്. ക്രിസ്ത്യാനിയുടെ സ്നേഹശീലം പ്രകടമാകുന്നത് അവന്റെ ജീവിത പരിസരങ്ങളിലും ലോകത്തും അവൻ പ്രകടിപ്പിക്കുന്ന ആർദ്രമായ ഇടപെടലുകളിലൂടെ തന്നെയാണ്. മണ്ണിന്റെ വേദനകളും മനുഷ്യന്റെ വേദനകളും അറിയുന്നവന്റെ വേദാന്തമാണത്. അങ്ങനെ വിശ്വാസം സ്നേഹത്തിൽ ഊർജിതമാകുമ്പോൾ അതിനെ ചിലപ്പോൾ രാഷ്ട്രീയ ശരികേടുകളും വിധ്വംസനങ്ങളുമൊക്കെയായി ലോകാധികാരങ്ങൾ വിലയിരുത്തിയെന്ന് വരാം. അങ്ങനെ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ കുരിശിന് ബഹുമുഖമായ ആവിഷ്കാരങ്ങളുണ്ട്. കുരിശ് ഒരു മായാത്ത മുദ്രയാണ് യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിനെന്ന പോലെ തന്നെ. ഇന്ന് എസക്കിയൽ പ്രവാചകൻ വഴി നാഥൻ പറയുന്നത് ദൈവത്തിലേക്ക് മനസ്സ് തിരിയുന്നവരുടെ നെറ്റിയിൽ രക്ഷാകരമായ ഒരു ചിഹ്നം വരയ്ക്കാനാണ്. എസക്കിയൽ 9 ഹീബ്രു അക്ഷരമാലയിലെ അവസാനത്തെ അക്ഷരമായ താവാണ് കുറിക്കാൻ പറയുന്നത്. പുരാതനമായ ഹീബ്രുവിന്റെ ശൈലിയിൽ ഈ അക്ഷരത്തിന് കുരിശാകൃതിയാണത്രേ. അങ്ങനെ കുരിശ് വരച്ച നെറ്റിത്തടങ്ങൾ. കുരിശ് ക്രിസ്ത്യാനിയുടെ തലേവരെയാകുന്നു അവന്റെ ദൈവനിയോഗം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഈ അടയാളത്തെ തന്റെ ജീവിത ദർശനമായി അറിഞ്ഞ് അംഗീകരിച്ചിട്ടുള്ളതാണ്. ഒരു കയ്യൊപ്പ് പോലെ അദ്ദേഹം അതിനെ സകലയിടത്തും ചാർത്തി. അനുതാപത്തിന്റെ ഒരു ജീവിത ശൈലിയായിരുന്നല്ലോ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത്. വിശുദ്ധ മാക്സിമിലിയൻ കോൾബി പറയുന്നുണ്ട്, സ്നേഹത്തിന്റെ ഒരൊറ്റ പ്രവൃത്തി മതി നാം അനുതാപത്തിന്റെ പാതയിലേക്ക് എത്തിച്ചേരാനെന്ന്. 2 കൊരിന്ത്യർ 5:19 പറഞ്ഞു തരും, കുരിശിലൂടെയാണ് ക്രിസ്തു നമ്മെയും ദൈവത്തെയും അനുരഞ്ജനപ്പെടുത്തിയത് എന്ന്. ദൈവത്തോട് അനുരഞ്ജനപ്പെട്ട മനുഷ്യർ പരസ്പരവും അനുരഞ്ജനപ്പെട്ടിരിക്കും. അതല്ലാത്തൊരു വ്യവസ്ഥ ക്രിസ്തീയമല്ല. ദൈവം തന്റെ സർവസ്വവും വെടിഞ്ഞ് സർവമഹത്വവും വെടിഞ്ഞ് താണിറങ്ങി നമ്മെ തൊട്ട് അതിനുവേണ്ടി കുനിഞ്ഞിറങ്ങി സ്വയം ശൂന്യമായി. ഇതാണ് ഈ അനുരഞ്ജനത്തിന്റെ ആഴം. അങ്ങനെ മനുഷ്യാവതാരത്തിന്റെ പരിപൂർണമായ നിസ്വാർത്ഥത കുരിശിലാണ് പ്രത്യക്ഷമാകുന്നത്. ഇന്ന് സങ്കീർത്തനം 113 പറയുന്നത് പോലെ ദൈവം താഴ്ന്നിറങ്ങി കുനിഞ്ഞ് ഭൂമിയെ തൊടുന്നു, എളിയവരെ തൊടുന്നു. പണ്ട് കായയൻ ആബേലിനെ കൊന്നപ്പോൾ, സഹോദരൻ സഹോദരനെ വധിച്ചപ്പോൾ, ഈ അനുരഞ്ജനത്തിന്റെ ഏറ്റവും പരമമായ വിഘാതമുണ്ടായപ്പോൾ ദൈവം കായനെ ശപിക്കുകയോ ശിക്ഷിക്കുകയോ അല്ല ചെയ്തത്, പകരം അവന്റെ നെറ്റിയിൽ ഒരു കുറി ചാർത്തുന്നുണ്ട്. ഒരേ സമയം ഒരു വിരിവാചകവും രക്ഷാസൂത്രവുമായ ഒരു കുറി. അതിനും കുരിശിന്റെ ഭാവങ്ങൾ തന്നെ ആയിരിക്കണം. കുരിശെന്ന ഇരുതലവാള് തള്ളിക്കളയുന്നവർക്ക് അത് ഇടർച്ചയായി മാറുന്നു, സ്വീകരിക്കുന്നവർക്കോ അത് രക്ഷയുടെ അടയാളവും. ഇന്ന് അതുകൊണ്ട് തന്നെയാണ് നമ്മെ ദ്രോഹിക്കുന്ന, നമ്മെ ദ്വേഷിക്കുന്ന സഹജനോട് പോലും അനുരഞ്ജനം സാധ്യമാക്കണമെന്ന് നാഥൻ പഠിപ്പിക്കുന്നത്. Matthew 18:15-20. 2 or 3 പേർ ഒരുമിച്ച് ഹൃദയൈക്യത്തിൽ പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ഐക്യപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ തുനിഞ്ഞാൽ ക്രിസ്തുവിന്റെ ശോഭ തന്നെ അവരിൽ വിടരുന്നുണ്ട്. അതാണ് കുരിശിന്റെ തലേവര. നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആ സഹജ സ്നേഹം, ഫ്രറ്റേണൽ ലവ്. ആ സ്നേഹം നമുക്ക് സഹജമാണ്, കാരണം നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് തന്നെ. ഇറ്റ്സ് ഒറിജിനൽ. ഞാനെന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്ന് ചോദിച്ച ആ കായന്റെ തനി വിപരീതമാണ് ഈ ഭാവം. ഇങ്ങനെ പരസ്പരം തെറ്റിതിരുത്താനും കെട്ടിപ്പടുക്കാനുമുള്ള ഈ ഉത്തരവാദിത്വം, ഫ്രറ്റേണൽ കറക്ഷൻ ആൻഡ് സോളിസിറ്റ്യൂഡ്, അത് നാഥൻ നമ്മെ പഠിപ്പിക്കുന്നത് അത്ര പ്രസക്തമായിട്ട് തന്നെയാണ്. ചിട്ടവട്ടങ്ങളിലും കോടതികളിലും വ്യവഹാരങ്ങളിലും നിർണയിക്കപ്പെടുന്ന തിരുത്തും തീർപ്പുമല്ല ഇത്. സഹജ സ്നേഹത്തിന്റെ തനിമയിൽ നിന്നും ആദിമവിശുദ്ധിയിൽ നിന്നും ഉരുവാകുന്ന പാരസ്പര്യമാണ്.
സ്വർഗവും ഭൂമിയും കെട്ടുപിണഞ്ഞു കിടന്ന ആ പാരസ്പര്യം, കുരിശ് സ്വർഗത്തെയും ഭൂമിയെയും തൊട്ടുനിന്നുകൊണ്ട് പഠിപ്പിച്ച ആ പാരസ്പര്യം,